അപ്പോ പിന്നെ അടുത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇവരെ പിരിച്ചുവിടാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി നിയമത്തിൽ പറയുന്നത് സ്വഭാവ ദൂഷ്യം തുടങ്ങിയതാണ് ചില യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ മറ്റ് കാര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് ചെയ്യാം പക്ഷേ എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഇന്ന് ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് യോഗ്യതയില്ലാത്ത ഒരാൾ വൈസ് ചാൻസലർ പതിവ് പോലെ ഉള്ള ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്നത് ശരിയാണോ ചാൻസലർ നിസ്സഹായനാണോ ജനങ്ങൾ നിസ്സഹായരാണോ അത് നിയമവിരുദ്ധമായ നിയമനം ഇവിടെ കൊണ്ട് നടക്കാൻ ഭാരം ചുമക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റിയുടെ ബാധ്യസ്ഥരാണോ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് കേസുകളുടെ ഉത്തരം പറഞ്ഞു ഒന്ന് ആസാം ഹൈക്കോടതിയിൽ യോഗ്യതയില്ലാത്ത ശ്രീവാസ്തവ എന്ന് പറഞ്ഞൊരാളെ ജഡ്ജിയാക്കി ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം രാജ്യത്തെ ഏറ്റവും സമുന്നതരായ മൂന്ന് വ്യക്തികൾ നിയമിച്ചതാണ് രാഷ്ട്രപതി നമ്മുടെ ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ആസാം ചീഫ് ജസ്റ്റിസ് ഈ മൂന്ന് പേരും കൂടി നിയമിച്ച വ്യക്തിയെ അദ്ദേഹത്തിന് വേണ്ട യോഗ്യതകളില്ലെന്ന് പറഞ്ഞ് ആസാം ബാറിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുമാർ പത്മ എന്നൊരു അഭിഭാഷകൻ്റെ ഹർജിയിൽ നിയമനം ക്യാൻസൽ ചെയ്തു ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനം യോഗ്യതയില്ലാത്തതാണെന്നും പറഞ്ഞ് റദ്ദ് ചെയ്യുന്നു അതവിടെ നിൽക്കട്ടെ രണ്ടാമത് ശ്രീമതി ജയലളിതയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് നിയമവിരുദ്ധമാണ് അവർക്ക് അയോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് ആർ പി കപൂർ എന്ന വ്യക്തി സുപ്രീം കോടതിയെ സമീപിച്ചു അതിന് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ നിയമസഭയ്ക്കകത്ത് പ്രവേശിക്കാനോ മുഖ്യമന്ത്രിയായിട്ട് തുടരാനോ അവകാശമില്ല ആർക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം ആർ പി കപൂർ പഞ്ചാബ് നിവാസിയാണ് മുഖ്യമന്ത്രിയുടെ നിയമനം നടന്നത് തമിഴ്നാട്ടിലാണ് എന്നിട്ട് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ തെറ്റായി നിയമിക്കപ്പെട്ട ഒരാൾ സ്ഥാനത്ത് തുടരുന്നത് നമ്മുടെ ഭരണഘടന വിവക്ഷണം ചെയ്യുന്നില്ല അത് തീർച്ചയായിട്ടും റദ്ദ് ചെയ്യേണ്ടതാണ് ജയലളിത നിയമനം റദ്ദ് ചെയ്തു അവർക്ക് പുറത്തു പോകേണ്ടി വന്നു പിന്നീട് ഈ രണ്ട് നിയമ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് അനർഹരായ ആളുകളെ പിരിച്ചുവിടാൻ ചാൻസലർക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ നൽകുന്ന അധികാരം വിനിയോഗിക്കാൻ ഗവർണർക്ക് കഴിയുമെന്ന് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചു ഗവർണർക്ക് എന്തധികാരം എന്നാണ് നമ്മുടെ ബഹുമാന്യനായ നിയമമന്ത്രി ചോദിച്ച് അദ്ദേഹം യൂണിവേഴ്സിറ്റി ആക്ട് വായിക്കുകയോ സുപ്രീം കോടതി വിധി പഠിക്കുകയോ ചെയ്യാൻ ബാധ്യസ്ഥനാണെങ്കിലും നിർഭാഗ്യവശാൽ അത് ചെയ്ത പോലെയല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് ഗവർണർക്ക് ചാൻസലർക്ക് മാത്രമാണ് വൈസ് ചാൻസലറെ പുറത്താക്കാനുള്ള അധികാരം സർക്കാരിന് ഇതിൽ യാതൊരു പങ്കുമില്ല അതുകൊണ്ടാണ് ഹൈക്കോടതി ചോദിച്ച് എന്തിനാണ് സർക്കാരിനെ കക്ഷിയാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മുടെ മന്ത്രിമാർ ആവർത്തിച്ച് പറയും പോലെ യൂണിവേഴ്സിറ്റികൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ സർക്കാരീകരണം സർക്കാരിൻ്റെ നിയന്ത്രണം അടുത്തുകൂടെ പോകാൻ പാടില്ല കാരണം യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കും ചാൻസലർ തീരുമാനിക്കും വൈസ് ചാൻസലർ തീരുമാനിക്കും പ്രോ ചാൻസലർ തീരുമാനിക്കും സിൻഡിക്കേറ്റ് തീരുമാനിക്കും ഈ ഈ വ്യവസ്ഥയനുസരിച്ച് ചാൻസലറുടെ അധികാരം ഇന്നത്തെ ഹൈക്കോടതി വിധിയോടുകൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അയോഗ്യരായ ഒരാളെ താങ്ങി നിർത്തണോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ച് വ്യക്തമായും അയോഗ്യതയുള്ള ഒരാൾ വൈസ് ചാൻസലറായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി നമ്മുടെ സർവകലാശാലകളുടെ സൽപ്പേര് എന്നിവയെ പ്രതികൂലമായി ബാധിക്കും പ്രത്യേകിച്ചും രാജ്യമൊട്ടാകെയുള്ള യു ജി സി നിബന്ധനകളുടെ ലംഘനം കൂടി ഉണ്ടെങ്കിൽ അപ്പം അത് നിർണയിക്കാൻ ചാൻസലർക്ക് അധികാരമില്ല എന്ന വാദം തള്ളിക്കൊണ്ട് ചാൻസലർക്ക് മാത്രമാണ് അധികാരം അതുകൊണ്ട് ചാൻസലർ ആ കാര്യത്തിൽ തീരുമാനിക്കുന്നത് വരെ താൽക്കാലികമായി ഇപ്പോഴത്തെ നിയമവിരുദ്ധമായി തുടരുന്ന വൈസ് ചാൻസലർമാർ തുടരട്ടെ എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് പിന്നെ ചാൻസലർ വൈസ് ചാൻസലർ പോലെ ഉന്നത പദവിയിൽ നിന്ന് ഒരാളെ അയോഗ്യനാണ് എന്നാക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായും അവരെ കേൾക്കണമല്ലോ അതല്ലേ ഈ രാജ്യത്തെ നിയമം തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് പ്രതിയെ കേൾക്കണമെന്ന് നിയമമുള്ള രാജ്യമാണ് നമ്മുടെ അതെല്ലാ എല്ലാ രംഗങ്ങളിലും അംഗീകരിച്ചൊരു തത്വമാണ്
ഒരാൾക്കെതിരായി ഒരു ഉത്തരവിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലർമാർക്ക് നോട്ടീസ് നൽകി നിയമവിരുദ്ധമായി നിങ്ങൾ തുടരുന്ന പദവിയിൽ നിന്ന് തുടരാതിരിക്കാനുള്ള കൽപ്പന പാസാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എൻ്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഗവർണർക്ക് ചാൻസലർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായി. ചാൻസലർക്ക് അധികാരമില്ല എന്ന വൈസ് ചാൻസലർമാരുടെ വാദവും മുഖ്യമന്ത്രിയുടെ വാദവും നിയമമന്ത്രിയുടെ വാദവും തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇപ്പോൾ ചാൻസലർക്ക് വേണമെങ്കിൽ നിയമവിരുദ്ധമായ നിയമിച്ച വൈസ് ചാൻസലറുടെ നിയമനം റദ്ദാക്കാൻ അവകാശമുണ്ട്, പക്ഷേ അതിന് നടപടിക്രമം പാലിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. അതായത് പുറത്താക്കിയാലും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെ.